ചോദ്യം ചോദിക്കുകയാണ് നോക്കൂ ആത്മാവിന്റെ അസ്തിത്വത്തെ പറ്റി ചോദിക്കുമ്പോൾ നിങ്ങൾ കേവലം ഒരു അക്കാദമിക് വിഷയത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത് ഞാൻ എന്ന അസ്തിത്വത്തിന്റെ സ്വഭാവം എന്താണെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് എന്നെപ്പറ്റി ചുക്കുമറിയില്ല ദയവായി പറഞ്ഞു തരൂ എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ ശരിയല്ലേ നിങ്ങൾ വളരെ ലാഘവത്തോടെ ചോദിക്കുന്നു കാരണം അജ്ഞതയുടെ ആ തീവ്രമായ വേദന നിങ്ങളെ സ്പർശിക്കാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാത്തതിന്റെ വേദന അത് നിങ്ങളെ വേദനിപ്പിക്കുന്നേയില്ല നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്നതിൻ്റെ എ ബി സി അറിയാതെ എല്ലാ തരം വിഡിത്തങ്ങളും ചെയ്തുകൊണ്ട് നിങ്ങളിവിടെ ജീവിക്കുന്നു എന്നത് നിങ്ങളെ ശരിക്കും സ്പർശിക്കുന്നുവെങ്കിൽ അത് അത് വളരെ വേദനാജനകമാണ് ആ വേദന ഇതുവരെ നിങ്ങളെ സ്പർശിച്ചിട്ടില്ല നിങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു അത് വേണ്ടത്ര ആഴത്തിൽ മുങ്ങിയിട്ടില്ല അതിനാൽ എല്ലാ ദിവസവും രാവിലെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾ സ്വയം ഓർമ്മിപ്പിക്കണം നിങ്ങൾ എന്തൊരു വിഡ്ഢിയാണെന്ന് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അസംബന്ധങ്ങളുടെയും തിരക്കിലാണ് എല്ലാ ദിവസവും വെറും പത്തു മിനിറ്റ് നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അജ്ഞതയെ കഴിയുന്നത്ര തീവ്രമായി ഓർമ്മിപ്പിക്കുക അപ്പോൾ ആ വേദന പതുക്കെ ആഴ്ന്നിറങ്ങുവാൻ തുടങ്ങും സഹിക്കാൻ പറ്റാത്തത്രവിധം വേദനാജനകമാകുമ്പോൾ ആ തിരിച്ചറിവ് വിദൂരമേ അല്ല അതിനൊരു ക്ഷണം നേരം മതി അതെ നിങ്ങൾക്കൊരു ആത്മാവുണ്ടെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നന്നായി നടക്കാൻ കഴിയുമോ നിങ്ങൾക്ക് ആത്മാവ് കൊണ്ട് എന്താണ് പ്രയോജനം ഈ ആത്മാവിന് എന്തെങ്കിലും പ്രയോജനം കൽപ്പിച്ചിട്ടുണ്ടോ ഇവ രണ്ടും ഉപയോഗപ്രദമാണ് അവർ പറയുന്ന മറ്റേ ആത്മാവിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രയോജനമുണ്ടോ അത് ഉപയോഗശൂന്യമാണ് അതിനാൽ അതിനെക്കുറിച്ച് സംസാരിക്കരുത് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ല അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ഒന്നുമില്ല ശരിയല്ലേ കൂടിപ്പോയാൽ നിങ്ങളുടെ അടുത്ത അത്താഴ വിരുന്നിൽ ആത്മാവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് സുഹൃത്തുക്കളെ രസിപ്പിക്കാൻ കഴിഞ്ഞേക്കും എന്നാൽ നിങ്ങളുടെ അസ്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും മാറില്ല അങ്ങനെയല്ലേ അല്ലേ യാതൊരു മാറ്റവും സംഭവിക്കില്ല അല്ലേ ഇത് നിങ്ങളൊരു ചോദ്യമായി ഉന്നയിച്ചതാണെങ്കിൽ അടിസ്ഥാനപരമായി നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ എന്താണ് ഞാൻ ആരാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ ജീവനോടെയുണ്ട് നിങ്ങളിവിടെ ജീവനോടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ആരാണെന്ന് അറിയാനുള്ള വഴി എന്താണ് യഥാർത്ഥത്തിൽ ഇത് പരിഹാസവും ഭ്രാന്തുമല്ലേ ദയവായി ഞാൻ ആരാണെന്ന് പറയൂ എന്ന് ചോദിക്കുന്നത് ഒരു ദിവസം രണ്ട് മാനസിക രോഗികൾ കോവളം ബീച്ചിലൂടെ നടന്നു പോകുന്നത് പോലെയാണിത് അവരിലൊരാൾ മറ്റേയാളെ അടിമിടി നോക്കിയിട്ട് പറഞ്ഞു നിനക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എങ്ങനെയുണ്ട് ഇതും അതുപോലെ തന്നെയല്ലേ നിങ്ങൾ എവിടെ ഇരിക്കുന്നു നിങ്ങൾ ജീവിച്ചിരിക്കുന്നു നിങ്ങൾ നിലവിലുണ്ട് എന്നിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുന്നു ഞാൻ ആരാണ് ഞാൻ എന്താണ് അത് പരിഹാസ്യമല്ലേ വളരെ പരിഹാസ്യമല്ലേ ഭൂരിപക്ഷം നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് മാത്രമാണ് സംഗതി അജ്ഞതയുടെ വേദന അറിയാൻ നിങ്ങളെ അനുവദിക്കാത്ത ഒരേ ഒരു ആശ്വാസം അത് മാത്രമാണ് അതെ അതാണ് വഴി എന്ന് പറയുന്ന ഒരു വലിയ ഭൂരിപക്ഷം ആളുകൾ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട് അല്ലേ അത് മാത്രമാണ് നിങ്ങൾക്ക് അല്പം ആശ്വാസം തരുന്ന കാര്യം നിങ്ങൾ ആരാണെന്ന് സ്വയം തിരിച്ചറിയാത്ത ഈ ഗ്രഹത്തിലെ ഒരേ ഒരു മനുഷ്യൻ നിങ്ങളാണെന്ന് കരുതുക മറ്റെല്ലാവർക്കും അറിയാം അത് നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെടുമെന്ന് അറിയാമോ അറിയുമോ നിങ്ങൾ നിങ്ങളാരാണെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾ ഈ ലോകത്ത് തിരക്കിലാണ് എന്തെങ്കിലും സാമ്യം യുക്തിക്കുണ്ടോ അതോ ഭ്രാന്താണെന്ന് തോന്നുന്നുണ്ടോ ഭ്രാന്ത് അല്ലേ ഒരു വലിയ ഭ്രാന്താലയത്തിൽ നിങ്ങളെപ്പോലെയുള്ള മറ്റനേകം പേർക്കൊപ്പം ആണ് നിങ്ങൾ എന്നുള്ളതാണ് ആശ്വാസം ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താണെന്നാൽ നിങ്ങളുടെ അസ്തിത്വം മറ്റെന്തെങ്കിലുമായുള്ള താരതമ്യത്തിൽ മാത്രമാണുള്ളത് നിങ്ങൾക്ക് സ്വന്തമായൊരു അസ്തിത്വം ഇല്ല ദയവായി ശ്രദ്ധിക്കുക ഇപ്പോൾ എല്ലാവർക്കുമുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഇല്ല എന്ന് കരുതുക ഉദാഹരണത്തിന് എല്ലാവർക്കും മൂക്കുണ്ട് നിങ്ങൾക്ക് മൂക്കില്ല എന്ന് കരുതുക വാസ്തവത്തിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെക്കാൾ നന്നായി ശ്വസിക്കാം നിങ്ങളുടെ മൂക്കെടുത്ത് മാറ്റിയാൽ ഇരുപത്തിരണ്ട് ശതമാനം അധികം ഓക്സിജൻ നിങ്ങൾക്ക് ലഭിക്കും കൂടുതൽ ആരോഗ്യവനായിരിക്കും എല്ലാം മെച്ചപ്പെടും പക്ഷെ നിങ്ങളെങ്ങനെ കഷ്ടപ്പെടുമെന്നറിയാമോ കാരണം മറ്റെല്ലാവർക്കും മൂക്കുണ്ട് ശരിയല്ലേ അല്ലെങ്കിൽ മറ്റുള്ളവർക്കില്ലാത്ത എന്തെങ്കിലും അധികമായി ലഭിക്കുകയാണെങ്കിലോ അപ്പോഴും കഷ്ടപ്പെടും അങ്ങനെയല്ലേ ഒരു കൊമ്പ് മുളച്ചെന്നിരിക്കട്ടെ അതത്ര ഭീകരമായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം എല്ലാവർക്കും കൊമ്പുണ്ടെങ്കിലോ അപ്പോൾ പിന്നെ അതിനെ പോളിഷ് ചെയ്ത് അലങ്കരിച്ചു കൊണ്ടേയിരിക്കും അല്ലേ നിങ്ങളുടെ അസ്തിത്വം തന്നെ താരതമ്യത്തിലാണ് നിങ്ങളുടേതായ ഒരു അസ്തിത്വമില്ല എല്ലാം താരതമ്യത്തിലാണ് അപ്പോൾ ആ സുഖം കൊണ്ട് നിങ്ങൾ അജ്ഞതയുടെ തീവ്രവേദന അറിയാതെ കടന്നു പോവുകയാണ് നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാത്തതിൻ്റെ വേദന അനുഭവിച്ചാൽ എന്നിട്ട് എനിക്ക് എന്നെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് മനസ്സിലാക്കിയാൽ കണ്ണുനീർ വരും അത് നിങ്ങളെ കീറിമുറിക്കാൻ തുടങ്ങിയാൽ തിരിച്ചറിവ് അതിവിദൂരമല്ല ഇത് വളരെ ലളിതമാണ് വളരെ വളരെ ലളിതമാണ് കാരണം എല്ലാത്തിനുമുപരി നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഉള്ളിലുള്ളത് മറ്റാർക്കെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് നിഷേധിക്കാൻ കഴിയുമോ അകത്തേക്ക് പോകാൻ നിങ്ങൾക്ക് പാസ്പോർട്ട് വേണോ അതിന് വിസ ആവശ്യമുണ്ടോ ഉള്ളിലേക്ക് തിരിയാനും ഉള്ളിൽ എന്താണെന്ന് അറിയാനും നിങ്ങൾക്ക് ആരുടെയെങ്കിലും അനുമതി ആവശ്യമുണ്ടോ ആർക്കെങ്കിലും നിങ്ങളെ തടയാൻ കഴിയുമോ ഏതെങ്കിലും അധികാരികൾക്ക് നിങ്ങളെ തടയുവാൻ കഴിയുമോ പിന്നെ ആരാണ് നിങ്ങളെ തടയുന്നത് ആർക്ക് നിങ്ങളെ തടയാൻ കഴിയും നിങ്ങൾക്ക് മാത്രം മറ്റാരുമല്ല നിങ്ങൾ മാത്രം നിങ്ങളെ തടയാൻ മറ്റാർക്കും കഴിയില്ല അല്ലേ അപ്പോൾ എന്തിനാണ് നിങ്ങൾ സ്വയം തടയുന്നത് കാരണം നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ അസ്തിത്വവും നിങ്ങൾക്ക് പുറമേ ഉണ്ടാക്കിയതുകൊണ്ടാണിത് നിങ്ങളുടെ അസ്തിത്വം മറ്റൊരാളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാത്രമാണ് കാരണം ഇന്ദ്രിയങ്ങളുടെ തനത് സ്വഭാവം ഇതായത് കൊണ്ടാണ് നിങ്ങൾക്കിത് സംഭവിക്കുവാൻ കാരണം നിങ്ങളുടെ ജീവന്റെ അനുഭവങ്ങൾ ഇന്ദ്രിയങ്ങളാൽ ആർജിച്ചവയിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾ സ്വയമല്ലാതെ മറ്റൊരാളുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിലനിൽക്കുന്നത് കാരണം ഇന്ദ്രിയങ്ങൾ ഇതുപോലെയാണ് ഞാൻ ഇത് സ്പർശിച്ചാൽ ഇതെനിക്ക് തണുപ്പുള്ള അനുഭവം ഉണ്ടാക്കുന്നു എനിക്ക് തണുപ്പ് തോന്നുന്നത് ഈ സ്റ്റീൽ വടി കാരണമേ അല്ല മറിച്ച് എൻ്റെ ശരീര ഊഷ്മാവ് കാരണമാണ് ഞാൻ എൻ്റെ ശരീരത്തിന് ഊഷ്മാവ് താഴ്ത്തി ഇതിൽ സ്പർശിച്ചാൽ ഇതെനിക്ക് ചൂടായി അനുഭവപ്പെടും ശരിയല്ലേ ശരിയല്ലേ അങ്ങനെയല്ലേ എൻ്റെ ശരീര ഊഷ്മാവ് ഞാൻ നൂറിൽ താഴ്ത്തി സ്പർശിച്ചാൽ ഇതെനിക്ക് ചുട്ടുപൊള്ളുന്ന അനുഭവം നൽകും അങ്ങനെയല്ലേ അതായത് നിങ്ങളുടെ അടിസ്ഥാന ജീവിതാനുഭവം പോലും ഇന്ദ്രിയ ധാരണയിൽ പരിമിതമായതിനാൽ എല്ലാ കാര്യവും താരതമ്യത്തിലാണ് നടക്കുന്നത് അതിനാൽ നിങ്ങളുടെ അസ്തിത്വം തന്നെ താരതമ്യത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു തത്വചിന്തകളും ഉപദേശങ്ങളും ഒന്നും തന്നെ ഈ അടിസ്ഥാന യാഥാർത്ഥ്യത്തെ മാറ്റുവാൻ പോകുന്നില്ല നിങ്ങളുടെ ജീവിതാനുഭവം ഇന്ദ്രിയ ധാരണകളുടെ പരിമിതികളെ മറികടക്കുകയാണെങ്കിൽ പെട്ടെന്ന് എല്ലാം വ്യത്യസ്തമായിരിക്കും ഞങ്ങൾ നിങ്ങളെ ശാംഭുവിയിലേക്ക് നയിച്ചപ്പോൾ നിങ്ങൾ ഈ പ്രക്രിയയ്ക്ക് സ്വയം സമർപ്പിച്ചിരിക്കുന്നുവെങ്കിൽ അത് നിങ്ങളെ ഇന്ദ്രിയധാരണകൾക്കപ്പുറത്തേക്ക് ആയാസരഹിതമായി കൊണ്ടുപോകും നിങ്ങളിൽ പലരും ഇന്ദ്രിയ ധാരണകൾക്ക് അതീതമായ ചില നിമിഷങ്ങളിലൂടെ പോകുന്നുണ്ട് മറ്റെന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങുന്നുമുണ്ട് പുതിയത് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഭയം മാത്രമേ അറിയൂ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചാലും നിങ്ങൾക്ക് ഭയമായിരിക്കും കാരണം അത് നിങ്ങൾക്കറിയാത്ത മേഖലയാണ് നിങ്ങൾ ഇതുപോലെ നിങ്ങളെ പരുവപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ നിങ്ങളത് സംഭവിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇന്ദ്രിയ ധാരണകൾക്ക് അതീതമായൊരു മാനം അനുഭവിക്കുവാൻ തുടങ്ങുന്നത് നിങ്ങളുടെ ജീവിതാനുഭവം ഇന്ദ്രിയ ബോധത്തിനപ്പുറം നീങ്ങുമ്പോൾ മാത്രമേ നിങ്ങളുടെ ജീവിതാനുഭവം പൂർണ്ണമാവുകയുള്ളൂ അല്ലാതെ മറ്റെന്തെങ്കിലുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടല്ല അപ്പോൾ നിങ്ങളുടെ ജീവിതാനുഭവം ഭൗതികതയുടെ പരിമിതികളെ മറികടന്നിരിക്കും അപ്പോൾ നിങ്ങൾ ആരാണെന്ന് അറിയാനുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാവും നിങ്ങൾ ആരാണ് നിങ്ങൾ സ്വയം അറിയുന്നതാണ് നല്ലതല്ലാത്തപക്ഷം നിങ്ങൾ ചെയ്യുന്നതൊന്നും ഒരു ഫലവും ഉളവാക്കുന്നില്ല